എതിർചേരികൾ ആരോപിക്കുന്ന മറ്റൊന്നുണ്ട്, ഈ സമരം തുടങ്ങും മുൻപ് തന്നെ അവസാനിപ്പിക്കാനൊരു വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചിരുന്നു. അതായത് പ്രഖ്യാപിച്ച സമരം നടത്തുക, തട്ടുകേടില്ലാതെ പിൻവലിക്കുക, അതായിരുന്നു പ്ലാൻ സി പി എമ്മിൻ്റേതും വ്യവസ്ഥ ഉണ്ടാക്കിയ കോൺഗ്രസിൻ്റേതുമെന്ന്. കൃഷ്ണരാജേ, ഞാൻ അതിനു മുമ്പ് ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണം, ഈ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം, അതിലെ പ്രതികളെ അല്ലെങ്കിൽ ഉന്നതരായ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് എന്താ പറഞ്ഞ തടസ്സങ്ങൾ നേരിട്ടിരിക്കുന്നു, അതല്ലെങ്കിൽ അതിനകത്ത് ഒത്തുതീർപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ ചർച്ചയുടെ ഒരു ക്രക്സ്. ഞാൻ ബഹുമാന്യായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ് ചർച്ചയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു, അദ്ദേഹത്തിന്റെ വാക്കുകളെ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകമുണ്ട്, ടി പി വധം സത്യാന്വേഷണ രേഖകൾ, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഡി സി ബുക്സ് ആണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന തീയതി എന്ന് പറയുന്നത് 2014 ആണ്, അതായത് 7 മാർച്ച് 2014. ഞാൻ ആ പുസ്തകത്തിലെ പേജ് 57, ഞാൻ തിരുവഞ്ചൂരിന്റെ വാക്കുകളെ തന്നെ കടമെടുക്കുകയാണ് ആ പുസ്തകത്തിൽ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാനും യു ഡി എഫ് ഗവൺമെന്റും നേരിട്ട ഏറ്റവും വലിയ വിമർശനം അന്വേഷണം മോഹനൻ മാസ്റ്ററിൽ അവസാനിപ്പിച്ചു എന്നതാണ്. വ്യക്തമായി പറയട്ടെ, അന്വേഷണം എങ്ങനെ നടത്തണം എന്നതും എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം എന്നതും അന്വേഷണ സംഘത്തിന്റെ മാത്രം തീരുമാനമാണ്. അതിൽ ഈ കേസിൽ എന്നല്ല ഒരു കേസിലും ഞാൻ ഇടപെട്ടിട്ടില്ല, ഇടപെടുകയുമില്ല. ഏതെങ്കിലും കേസിനെ സംബന്ധിച്ച് അന്വേഷണം ഏത് ദിശയിലായിരിക്കണം, അതിന്റെ പരിധികൾ എന്തായിരിക്കണം എന്ന് ഏതെങ്കിലും ഒരു നിർദ്ദേശമോ എന്തെങ്കിലും ഒരു സൂചനയോ ഞാൻ നൽകിയിട്ടില്ല. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളാണ്. ഇനി രണ്ട്, ഇവിടെ എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട് സമരം നടക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചു 2013 ആഗസ്റ്റ് 12 തീയതിയാണ്. ഈ കേസിനെ സംബന്ധിച്ച് ഇവിടെ ബഹുമാന്യായ സി ബൽദേവ് ഇവിടെ സൂചിപ്പിച്ചു, ഈ കേസിനെ സംബന്ധിച്ച് ആദ്യത്തെ അറസ്റ്റ് നടക്കുന്നത് 15 മെയ്, അതായത് 2012. ഹരിയൻ ഇവിടെ ഉണ്ട്, അദ്ദേഹം കുറച്ചുകൂടി ഇതിന്റെ നാൾ വഴികൾ എന്നേക്കാൾ കൂടുതൽ പറയാൻ പ്രാപ്തനാണ്. എങ്കിലും 2012 മെയ് 4 നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ അറസ്റ്റ് നടക്കുന്നത് 15 മെയ് 15 തീയതിയാണ്. അത് എനിക്ക് തോന്നുന്നത് ചൊക്ലി സ്വദേശിയായ ഒരു നവിൻ ദാസ് എന്ന് പറയുന്ന ഈ എന്താ പറഞ്ഞ ഇന്നോവയുടെ ഉടമ, അയാളിൽ നിന്ന് മുതലാണ് ഇതിന്റെ ആദ്യത്തെ അറസ്റ്റ് തുടങ്ങുന്നത്. എന്തുകൊണ്ട്? അപ്പൊ അതിനുശേഷം ആഗസ്റ്റ് മെയ് 15 തീയതി ആദ്യത്തെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ക്യാപിറ്റൽ പണിഷ്മെന്റും, ഇവിടെ ഇരിക്കുന്ന ഈ പാനലിൽ അഭിഭാഷകർ മറ്റു പലരുമുണ്ട്, ക്യാപിറ്റൽ പണിഷ്മെന്റോ അല്ലെങ്കിൽ ജീവപര്യന്തോ ലഭിക്കുന്ന ഒരു കുറ്റകൃത്യത്തിന് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ല എങ്കിൽ പ്രതികൾ സ്വാഭാവിക ജാമ്യത്തിന് അർഹരാണ്. അപ്പോ അന്വേഷണ സംഘത്തിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്താ? ഒന്നാമത്തെ പ്രതിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം വിത്തിൻ 90 ഡേയ്സ്, അപ്പൊ 90 ഡേയ്സ് എന്ന് പറയുമ്പോൾ മെയ് 15 അറസ്റ്റ് ചെയ്തു, ജൂൺ 15 ജൂലൈ 15 ആഗസ്റ്റ് 15. ആഗസ്റ്റ് 15 ഹോളിഡേയാണ്, അപ്പൊ 14 തീയതി എങ്കിലും കുറ്റപത്രം സമർപ്പിക്കണം. ആഗസ്റ്റ് 13 തീയതി കുറ്റപത്രം സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ 90 ദിവസം എന്നുള്ള 87-ാമത്തെ ദിവസം തന്നെ കുറ്റപത്രം സമർപ്പിച്ചു. ആ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ആദ്യം 76 പ്രതികൾ ഉണ്ടായിരുന്നു, 15 പേരുടെ വിചാരണ ഹൈക്കോടതി തടഞ്ഞു, 28 പേരെ വിചാരണക്കിടയിൽ. അവരാരും ഈ കൃത്യത്തിൽ നേരിട്ട് ഇടപെട്ടവരല്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ 3 മാസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, സ്വാഭാവിക ജാമ്യം തേടി ഈ പ്രതികൾ പുറത്തു പോകരുത് എന്നുള്ള കാരണം കൊണ്ടാണ് കുറ്റപത്രം വളരെ പെട്ടെന്ന് തന്നെ സമർപ്പിച്ചത്. നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ആ കേസിൽ വലിയൊരു പാതകമായി പോയേനെ, 2-ാമത്തെ കൊലയായി പോയേനെ. എങ്ങനെ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചത് വലിയ കാര്യമായി പറയുന്നുണ്ടല്ലോ, അത് ചെയ്തില്ലെങ്കിൽ മറ്റൊരു വലിയ പാതകമാകില്ലായിരുന്നോ? ഇല്ലെങ്കിൽ കൃഷ്ണരാജേ, ഇല്ലെങ്കിൽ കൃഷ്ണ, ശ്രീപത്മനാഭൻ സാർ ഇവിടെ ഇരിക്കുന്നു, ബൽദേവ് ഇവിടെ ഇരിക്കുന്നു, സ്വാഭാവിക ജാമ്യം തേടി ഇവര് പോകും. അതാണ് പറഞ്ഞത്, അങ്ങനെ വിടാൻ പാടുണ്ടോ? അപ്പൊ പിന്നെ അത് വലിയൊരു കാര്യമായി പറയുന്നത് എന്തിനാണ്? അല്ല ഞാൻ പറഞ്ഞത് ഇത്രയും അധികം വലിയ ഗൂഢാലോചന നടത്തിയ ഒരു കേസ്, ആ കേസിനെ സംബന്ധിച്ചിടത്തോളം 90 ദിവസത്തിനകം കുറ്റപത്രം, ആ കുറ്റപത്രം സമർപ്പിക്കുന്നതിനെ കുറിച്ച് തന്നെ തിരുവഞ്ചൂർ സാർ ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ അകത്ത് സാക്ഷിമൊഴികളല്ല, ഇതിനേക്കാൾ ഉപരിയായിട്ടുള്ളത് ശാസ്ത്രീയമായ തെളിവുകൾ, ഫോറൻസിക് തെളിവുകൾ, അതായത് ഇന്നോവ വാഹനത്തിൽ ഉണ്ടായിരുന്ന രക്തക്കറ, ഈ വെട്ടുന്നതിനിടയ്ക്ക് ഈ പ്രതികളിൽ ഒരാൾക്ക് പരിക്ക് പറ്റി, അയാളുടെ ശരീരത്തിൽ നിന്ന് പറ്റിയ ചോരക്കറ, അത് ടി പി ചന്ദ്രശേഖരന്റെ ശരീരത്തെ എവിടെയോ പറ്റിയത്. അപ്പൊ ഇതിനെയൊക്കെ മാച്ച് ചെയ്തുകൊണ്ട് നടന്ന ഫോറൻസിക് പരിശോധനകളെല്ലാം, ആ റിസൾട്ടുകളെല്ലാം കിട്ടി 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ള ഒരു ഭാഗീരഥ പ്രയത്നമായിരുന്നു. അത് നിശ്ചയമായും അന്വേഷണ സംഘം അത് പൂർത്തീകരിച്ചിട്ടുണ്ട്, ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാൻ ഒരു കാര്യം കൂടി പറയാം. അന്ന് പിടിക്കപ്പെട്ട, സംശയിക്കപ്പെട്ട പ്രമുഖരിൽ പലരും ഇപ്പോൾ എവിടെയാണ്? അല്ല, അന്ന് ഈ കേസ് ഞാൻ പറഞ്ഞല്ലോ, ഈ കേസിന്റെ അന്വേഷണത്തെ കുറിച്ച് ശ്രീമതി രമ തന്നെ
ഈ പുസ്തകത്തിന്റെ അവതാരിക എഴുതുമ്പോൾ അവർ തന്നെ അവരുടെ കൈവശത്തിൽ എഴുതി കൊടുത്തതാണല്ലോ അവതാരിക. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ കൊലപാതക കേസിൽ ഗൂഢാലോചന കേസിലെ ഒരു സംഘം ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കൊലയാളി സംഘത്തിന് തുല്യമായ ശിക്ഷ തന്നെ ഗൂഢാലോചനക്കാർക്കും വിധിക്കപ്പെട്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ കേരളത്തിന്റെ ജനാധിപത്യ മനസാക്ഷിയുടെ ശബ്ദത്തിന് കാതുകൊടുത്ത മന്ത്രി എന്ന നിലയിൽ തീർച്ചയായും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അഭിമാനിക്കാം. ഞാൻ പറഞ്ഞു വന്നത്, ഈ കേസിൽ കൊന്നവർ മാത്രമല്ല കൊല്ലിച്ചവരും ഗൂഢാലോചന നടത്തിയവരും അവർ പോലും ശിക്ഷിക്കപ്പെട്ടു. ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വിചാരണ കോടതി ബഹുമാന്യായ ജസ്റ്റിസ് നാരായണ പിഷാരടി വെറുതെ വിട്ടതോ അല്ലെങ്കിൽ കുറഞ്ഞ ശിക്ഷ കൊടുത്തതോ ആയ ആളുകൾക്ക് ഇരട്ട ജീവപര്യന്തം ഹൈക്കോടതി കൊടുക്കുന്ന നിലയിലേക്ക് ഈ കേസിന്റെ അന്വേഷണവും കുറ്റപത്ര സമർപ്പണവും വിചാരണയും അത് ഒരു കുറവും കുറ്റവും ഇല്ലാതെ നടന്നു എന്നുള്ളതാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഏറ്റവും കൂടുതൽ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കാൻ മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കഴിയുമായിരുന്നു. അദ്ദേഹത്തെ പലവട്ടം ടെലിഫോണിൽ ബന്ധപ്പെട്ടു. ആദ്യം അദ്ദേഹം സമ്മതിച്ചിരുന്നതാണ്, പക്ഷെ തിരക്കാണോ ഫോൺ എടുക്കാത്തതാണോ എന്നറിയില്ല.